സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ മനസ്സിൽ കോഴി വളർത്തലോ കാട വളർത്തലോ ഒക്കെ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക തീറ്റയുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആശങ്കയാണ്. അതിനനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള തീറ്റ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അത് ഗോതമ്പ് നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട്, അരി വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട്, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എത്ര അളവിൽ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അത് എങ്ങനെ കൊടുത്താലാണ് അത് കോഴികൾക്ക് ഗുണകരമാവുക, നമുക്കൊരു പ്രൊഡക്ഷൻ ലെവൽ എങ്ങനെയാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒരു കാരണവശാലും ആർക്കും അറിയില്ല. നമ്മൾ തോന്നിയതുപോലെ ഇട്ട് കൊടുക്കുന്നു എന്നതല്ലാതെ അതിന് മറ്റെന്തെങ്കിലും പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തീറ്റയെന്ന് പറയുന്നത് അരിയും ഗോതമ്പുമാണ്. ഒരുപാട് ആളുകൾ അരിയും ഗോതമ്പും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അരിയും ഗോതമ്പും തന്നെയായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഗുണഗണങ്ങളും അതിൻ്റെ ദോഷവശങ്ങളും ആണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതെങ്ങനെ കൊടുക്കണം, ഇതെങ്ങനെയാണ് അത് കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെ കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിലൊരു പ്രൊഡക്ഷൻ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ രേഖപ്പെടുത്തുക, വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. നമുക്കറിയാം ഗോതമ്പ് എന്ന് പറയുന്ന സാധനം ഏറ്റവും വലിയൊരു പ്രോട്ടീൻ കണ്ടൻറ്റാണ്. പ്രോട്ടീനാണ് കോഴികൾക്ക് ഏറ്റവും അധികം വേണ്ടതും. ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ഗോതമ്പിൻ്റെ ഒരു ഉപയോഗം നമുക്ക് എങ്ങനെ ക്രമപ്പെടുത്താം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നമുക്ക് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കണ്ടൻറ്റ് 40% മുകളിൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യ വസ്തുവാണ് ഗോതമ്പ്. ഈ ഗോതമ്പിന് നമുക്ക് എപ്പോഴും നമുക്ക് കോഴികൾക്ക് നൽകുന്നത് അത്ര ഉചിതമല്ല. കോഴികൾക്ക് കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്. നമ്മളെപ്പോഴും കൊടുക്കേണ്ട ഉചിതമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് ആവശ്യം പോലെ ഇഷ്ടം പോലെ ഗോതമ്പ് നമുക്ക് കിട്ടും. ഈ ഗോതമ്പുകളെല്ലാം ഗോതമ്പെല്ലാം അത് മാത്രമായിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? ഗോതമ്പ് പറയുന്നത് ഒരു പ്രോട്ടീൻ കണ്ടൻറ്റാണ്. ഈ പ്രോട്ടീൻ കണ്ടൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ മാംസവർദ്ധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റിനെ ഏറ്റവും അധികം മിംഗിൾ ചെയ്യുന്നത്. ഗോതമ്പിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനിൽ വെറും 5% മാത്രമേ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുള്ളൂ. 5% കൂടുതൽ എപ്പോഴും പോകുന്നത് അതിൻ്റെ ബോഡി ഫിറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പോവുക. ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ കോഴികൾക്ക് എപ്പോഴും വെയിറ്റ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വെയിറ്റ് വർദ്ധിക്കുക, അതായത് നമ്മൾ ഗോതമ്പ് തനിയായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 40% എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ്, അത് കുതിർത്ത് നമ്മൾ ഡബിളാക്കി കൊടുക്കുമ്പോൾ അത് ഉണ്ടാകുന്നത് 60% പ്രോട്ടീൻ കണ്ടൻറ്റാണ്. ഈ പ്രോട്ടീൻ അധികമായി കഴിഞ്ഞാൽ കോഴികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു, വെയിറ്റ് കൂടും. വെയിറ്റ് കൂടിക്കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോഴികൾക്ക് ഈക്കെട്ടുണ്ടാകുന്നത്. അത് മുട്ട പ്രൊഡക്ഷനെ അധികമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് അരിയും. അരിയും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ അതിന് പ്രൊഡക്ഷൻ വേരിയേഷൻ വരാൻ വളരെയധികം സാഹചര്യം കൂടുതലാണ്. കാരണം ഈ രണ്ട് സാധനങ്ങളും ലിങ്ക് ചെയ്യുന്നത് അതിൻ്റെ മീറ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ അത് ലിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഗോതമ്പ് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം നമ്മൾ കൊടുക്കുക. അത് കുറച്ച് മാത്രമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് എപ്പോഴും തീറ്റയുടെ 30% കൂടുതൽ ഗോതമ്പ്, അരി എന്നിവ കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് പല സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ സാധനം തവിടൊക്കെ നമുക്ക് കൊടുക്കാം. തവിടും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗോതമ്പ് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുത്താൽ അത്രയും നല്ല ഗുണകരമായിട്ടുള്ള ഒരു ഭക്ഷണം വേറെ ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് നിർബന്ധമായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഹൈബ്രിഡ് കോഴികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട പല കണ്ടൻറ്റുകളും ചേർക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ആ ഒരു തീറ്റ ഉൽപ്പാദനത്തിലേക്ക് കടക്കാവൂ. അല്ലാതെ നമ്മൾ നാടൻ കോഴികൾക്കോ അല്ലെങ്കിൽ മറ്റ് ഗ്രാമപ്രിയ ഗ്രാമശ്രീ തുടങ്ങിയ കോഴികൾക്കോ ഒക്കെ ഗോതമ്പ് കൊടുക്കുന്നത് പോലെ നമ്മൾ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം പ്രോബ്ലം നമ്മൾ ഹൈബ്രിഡ് കോഴികൾക്കുണ്ടാകും. കാരണം അതിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ട കുറേ കണ്ടൻറ്റുകൾ ആ ഒരു തീറ്റയിൽ അടങ്ങിയിരിക്കണം. ഗോതമ്പ് കുതിർത്ത് കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, വയറിളക്കം. കോഴികൾക്ക് വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഗോതമ്പ് അധികമായിട്ട് നമ്മൾ കുതിർത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രതിപ്രവർത്തനം നടക്കുന്നത് കാഷ്ടം ലൂസായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് നമുക്ക് ട്രൈലിറ്റ് പോലെയുള്ള ഏതെങ്കിലും പൗഡർ കൂടി അതിനകത്ത് 1% നമുക്ക് ചേർത്തിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുത്താൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും. അപ്പോൾ ഗോതമ്പ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീറ്റയുടെ ഒരു 30% അല്ലെങ്കിൽ 35%ൽ കൂടുതൽ ഗോതമ്പ് നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുക. അത് നമ്മളെ വളരെയധികം പ്രൊഡക്ഷനെ വളരെയധികം ബാധിക്കും. അതിൽ കൂടുതലാവുമ്പോഴാണ് വളരെയധികം നെയ്യ് കെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോഴികൾക്കുണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.